ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. ഒരു നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്ന നല്ല സമറിയാക്കാരൻ്റെ കഥയാണിത്. 25-ല് വേദപണ്ഡിതൻ ചോദിക്കുന്ന ചോദ്യം, നിത്യജീവൻ അവകാശപ്പെടുത്താൻ എന്നാ ചെയ്യണം? മുന്നോട്ട് പോകുമ്പോൾ ഈശോ പറയുന്നു, അവൻ പറഞ്ഞ ഉത്തരം അത് ചെയ്താൽ നീ ജീവിക്കും. അതായത് ഈ ചർച്ചയുടെ ഉള്ളടക്കം തന്നെ എങ്ങനെ നിത്യജീവൻ, നിത്യമായ ജീവൻ, മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്ന ജീവൻ പ്രാപിക്കാം എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഈ ഭൂമിയിൽ ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കണമെങ്കിൽ പോരാ, അങ്ങനെ ജീവിച്ച് ജീവിച്ച് മരണത്തിനപ്പുറത്തേക്ക് ഈ ജീവൻ കടക്കണമെങ്കിൽ അതിനുള്ള വഴിയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. ഇവിടെ ഈശോ പറയുന്ന കഥയിൽ 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ആദ്യം വരുന്നത് പുരോഹിതൻ, 2-ാമത് ലേവായൻ, 3-ാമത് വരുന്നത് സമറിയാക്കാരൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വരുന്ന 2 കഥാപാത്രങ്ങളുടെയും പ്രതികരണം, സമീപനം ഒരേ രീതിയിലാണ്. ഇവർ രണ്ടുപേരും കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും ഇവർ കടന്നു പോകാനുള്ള കാരണം? അത് വളരെ വ്യംഗ്യമായിട്ടാണ് കഥയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ കഥയിൽ ശ്രദ്ധിക്കേണ്ടത് ഈശോ പറയുന്നത്, ഒരുവൻ ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അർത്ഥം, ജെറൂസലേം അവിടുത്തെ ഏറ്റവും ഉയർന്ന മലമുകളാണ്. അവിടെ നിന്നാണ് ഏറ്റവും താഴ്ന്ന പ്രദേശമായ ജെറിക്കോയിലേക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന പട്ടണം എന്ന് പറയാവുന്ന ജെറിക്കോയിലേക്ക് ഈ മനുഷ്യൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പുറകെ വരുന്ന കഥാപാത്രങ്ങളൊക്കെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്നവരാകാനാണ് സാധ്യത. പുരോഹിതൻ പോകുന്നത് അങ്ങനെയെങ്കിൽ എങ്ങോട്ടായിരിക്കും? മിക്കവാറും ജെറൂസലേമിലേക്ക്, ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന പുരോഹിതൻ. ലേവായനും അതുതന്നെ. ഇവർ രണ്ടുപേരും അവനെ കണ്ടിട്ട് കടന്നുപോയി. അങ്ങനെ കടന്നു പോകാനുള്ള ന്യായം, കാരണം എന്തായിരിക്കും? കാരണം വളരെ ലളിതമാണ്. അവർ മിക്കവാറും ദേവാലയത്തിലേക്ക് പോകുന്നത് അവരുടെ മതകർമ്മം അനുഷ്ഠിക്കാനാണ്. പുരോഹിതൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുന്നവൻ, ലേവായൻ ദേവാലയ ശുശ്രൂഷയിൽ സഹായിക്കാൻ പോകുന്നവൻ. അവരുടെ മത അനുഷ്ഠാനത്തിന്, ബലിയർപ്പണത്തിന്, മതാചാരത്തിന് അവർ മുൻഗണന കൊടുക്കുന്നു, അതിനൊന്നാം സ്ഥാനം കൊടുക്കുന്നു. അത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇവനെ ശുശ്രൂഷിക്കാതെ അവർ കടന്നു പോകുന്നത്. എന്നാൽ ഈശോ കൊണ്ടുവരുന്ന 3-ാമത്തെ കഥാപാത്രത്തെക്കുറിച്ച് ഈശോ പറയുന്നത്, എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി. അതായത് 3-ാമത് വരുന്ന കഥാപാത്രം, ഈ സമറിയാക്കാരൻ കടന്നു പോകുന്നില്ല, പകരം മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് മുറിവുകൾ വച്ചുകെട്ടുകയാണ്. കാരണം അവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് മുറിവേറ്റ് കിടക്കുന്ന ഈ അപരിചിതനായ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈശോ ഇവിടെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, ഏതിനാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്? ഒരിക്കൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായി, ചെറുപ്പക്കാരനാ, ജൂബി എന്നെ ഫോണിൽ വിളിച്ചു. അവൻ നല്ലൊരു വ്യവസായിയാണ്, അതോടൊപ്പം തന്നെ വളരെ ഭക്തനായ ഒരു ക്രിസ്ത്യാനി, ഒരു കത്തോലിക്കനാണ്. അവൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഒരു സംശയം ചോദിക്കാനാണ്. അച്ഛൻ പറഞ്ഞോളൂ. അവൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നയാളാണ്, പക്ഷേ എനിക്കൊരു സംശയം, ദശാംശം കൊടുക്കുന്നത് അത് ദശാംശം ആകണമെങ്കിൽ പള്ളിക്കോ അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയ്ക്കോ മാത്രം കൊടുത്താലേ ആകുള്ളൂ, അനാഥാലയങ്ങൾക്കും പാവപ്പെട്ടവർക്കും കൊടുത്താലാകില്ലേ. ഞാൻ ചോദിച്ചു, എന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഈയിടെ ഒരു ധ്യാനത്തിൽ ധ്യാനഗുരു പറഞ്ഞു, ദശാംശം അത് മുഴുവനായിട്ടും മതകർമ്മങ്ങൾക്ക്, ഒന്നുകിൽ പള്ളിയിൽ അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് കൊടുക്കണം, എങ്കിലേ അത് ദശാംശമാകുള്ളൂ, അല്ലാതെ മറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ദശാംശത്തിൻ്റെ കൂടെ പെടുത്താൻ പറ്റില്ല. അവനോട് ഞാൻ എന്തുത്തരം പറഞ്ഞു എന്നുള്ളത് അത് പിന്നീട് പറയാം. ഈശോ കൊണ്ടുവരുന്നതും ഇതേ തരം ഒരു പ്രാധാന്യക്രമമാണ്. ഏതിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്? ഈശോ കഥയിലൂടെ പറയുന്നത്, സമറിയാക്കാരൻ മുറിവേറ്റവനെ ശുശ്രൂഷിക്കുന്നതിന് ഒന്നാം സ്ഥാനം കൊടുത്തു, എന്നാൽ പുരോഹിതനും ലേവായനും മുറിവേറ്റവനെ ശുശ്രൂഷിക്കുന്നതിന് പകരം
അവരുടെ മതകർമ്മങ്ങൾ, മതാനുഷ്ഠാനങ്ങൾ, പള്ളിയിലെ ബലി, പ്രാർത്ഥനകൾ, അതിന് ഒന്നാം സ്ഥാനം കൊടുത്തു, മുൻഗണന കൊടുത്തു. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഈശോ എന്താ നിഗമനമായിട്ട് പറയുന്നത്? അതായത് ഈ സമറിയക്കാരൻ, മുറിവേറ്റവന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ ജീവിക്കും, അവൻ നിത്യമായ ജീവിതത്തിലേക്ക് കടക്കും. ഇതേ കാര്യം തന്നെ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനം ഗൗദയത്തെ എത്തെക്സുൽത്താത്തെ ആഹ്ലാദിച്ച് ആനന്ദിച്ചാലും അതിൻ്റെ 106-ാമത്തെ നമ്പറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഇവിടെ ഞാൻ വിശുദ്ധ തോമസ് അക്വിനാസിനെ കുറിച്ച് ചിന്തിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, അതായത് അക്വിനാസ്, നമ്മുടെ പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചത് ഏതാണ്? നമ്മുടെ ഏത് പ്രവൃത്തിയാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നത്? സംശയലേശമന്യേ തോമസ് ഉത്തരവും നൽകി, നമ്മുടെ ആരാധനാ പ്രവൃത്തികളേക്കാൾ അഥവാ നമ്മുടെ മതാനുഷ്ഠാനങ്ങളേക്കാൾ സഹോദരങ്ങളോടുള്ള നമ്മുടെ കാരുണ്യ പ്രവൃത്തികളാണ് അവ. ഏതിനാണ് ഒന്നാം സ്ഥാനം, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഇക്കാര്യത്തിൽ ഈശോ കഥയിലൂടെ കൃത്യമായ ഉത്തരം പറയുന്നു. ഇതേ കാര്യം തന്നെ കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തോമസ് അക്വിനാസും പറയുന്നു, നമ്മുടെ മതാനുഷ്ഠാനങ്ങളും ആരാധനാ പ്രവൃത്തികളെയും കാൾ പ്രധാനപ്പെട്ടത്, ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് സഹോദരങ്ങളോടുള്ള കാരുണ്യ പ്രവൃത്തികൾക്കാണ്. ഇത് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പായും അടിവരയിട്ട് പറയുന്നു. കാരണം അതിലൂടെയേ ജീവൻ ഉണ്ടാവുള്ളൂ, ജീവിക്കും എന്നാണ് ഈശോ പറയുന്നത്. അതിലൂടെയേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവൻ അതിൻ്റെ വളർച്ചയിലേക്കും അതിൻ്റെ നിറവിലേക്കും വരുള്ളൂ. അനുദിന ജീവിതത്തിലെ നമ്മുടെ ജീവൻ സമൃദ്ധമാകണമെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. സഹോദരങ്ങളോടുള്ള കാരുണ്യത്തിന് ഒന്നാം സ്ഥാനം, അതിൻ്റെ പരിണതപരമായിട്ട് ഉരുവായി വരുന്നത് എന്താണ്? ഈ ജീവൻ വളർന്ന് വളർന്ന് മരണത്തിലപ്പുറത്തേക്ക് കടക്കുന്ന നിത്യതയിലെ ജീവനായിട്ട് പരിണമിക്കും. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് പുരോഹിതനും ലേവായനും മുറിവേറ്റവനെ ശുശ്രൂഷിക്കാതെ ദേവാലയത്തിലേക്ക് പോയത്? അതിന് കാരണം അവരുടെ മതാനുഷ്ഠാനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു, ശരി തന്നെ. പക്ഷേ അതിലും അടിസ്ഥാനപരമായ ഒരു കാരണം ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. 33-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് സമറിയാക്കാരനെ കുറിച്ചാണ്, അവൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പുരോഹിതനും ലേവായനും അവനെ കണ്ട് കടന്നുപോയി. അതായത് മുറിവേറ്റവനെ കാണുന്ന സമറിയാക്കാരൻ്റെ മനസ്സ് അലിയുന്നു, എന്നാൽ പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനസ്സലിയുന്നില്ല എന്നർത്ഥം. ഈ മനസ്സ് അലിയുന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. സമറിയാക്കാരൻ്റെ മനസ്സലിഞ്ഞുവെങ്കിൽ മറ്റവരുടെ മനസ്സെന്തായിരിക്കും സംഭവിച്ചത്? അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കണം ഈ മുറിവേറ്റവൻ്റെ പരിതാപകരമായ അവസ്ഥയുടെ മുമ്പിൽ. ശരിക്കു പറഞ്ഞാൽ ഇത് ബൈബിളിൽ ആവർത്തിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ്. ഏത്? ഹൃദയം കഠിനമാകുന്ന അവസ്ഥ. ഈശോ അപ്പം വർദ്ധനയ്ക്കും അതിനുശേഷം വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോയപ്പോൾ അവനെ കണ്ട് അവർ ഭൂതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് സന്ദർഭം. അതിന് കാരണമായിട്ട് 6:52 മർക്കോസ് പറയുന്നത്, കാരണം അവരുടെ ഹൃദയം കഠിനമായി തീർന്നിരുന്നു. മന്ദീഭവിച്ചിരിക്കുന്നു എന്നാണ് വിവർത്തനം, പക്ഷേ കൃത്യമായിട്ടത് കഠിനമായി തീർന്നിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ മർക്കോസ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. 8:17 വചനത്തിൽ ഈശോ വഞ്ചിയിൽ വെച്ച് അവരോട് ചോദിക്കുന്നു, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുകയാണോ? അതായത് ഈശോയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പ്രയോഗം വരുന്നത്, ഹൃദയം കഠിനമായിരിക്കുകയാണ്. അർത്ഥം ഈശോയെ തിരിച്ചറിയണമെങ്കിൽ ഹൃദയം അലിയണം എന്നു തന്നെയാണ്. ഒന്നുകൂടി പുറകോട്ട് പോയാൽ ഈ പ്രയോഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലാണ്. ഓരോ ദുരിതത്തിനും ശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഫറവോയുടെ ഹൃദയം കഠിനമാവുകയാണ്, അല്ലെങ്കിൽ അവൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അങ്ങനെ 10 പ്രാവശ്യമാണ് ആവർത്തിച്ച് ഫറവോയുടെ ഹൃദയം കഠിനമാകുന്നത്. ഇവിടെ സമറിയാക്കാരൻ്റെ മനസ്സ് അലിയുകയാണ്, ഹൃദയം അലിയുകയാണ്. ഈ മനസ്സലിയുക അല്ലെങ്കിൽ ഹൃദയം അലിയുക, ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ മത അനുഷ്ഠാനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം.
മതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ട അവസ്ഥയാണ് ഈ ഹൃദയത്തിൻ്റെ അലിവ്. നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ കുർബാനയുടെയും കൂതാശകളുടെയും എന്തിന് നമ്മൾ നടത്തുന്ന ധ്യാനത്തിൻ്റെയും നൊവേനകളുടെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? മനസ്സ് അലിയുന്ന അവസ്ഥയിലെത്തണം. എപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ നൊമ്പരം കാണുമ്പോൾ, വേദന കാണുമ്പോൾ മനസ്സ് അലിയാൻ പറ്റണം. അങ്ങനെ അലിയുമ്പോഴാണ് നമുക്ക് ജീവനുണ്ടാകുന്നത്, നമ്മിലെ ജീവൻ സമൃദ്ധമാകുന്നത്, നിത്യജീവനിലേക്കുള്ള വഴിയിൽ നമ്മളാകുന്നത്. കാരണമെന്താണ്? അതിനുള്ള കാരണം ലൂക്കായുടെ സുവിശേഷം 6:36 ലൂക്ക തന്നെ ഇത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതായത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. ആ ദൈവിക സ്വഭാവത്തിലേക്ക് വളർന്ന് കയറാനാണ് എല്ലാ മതാനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ലക്ഷ്യം ഇത് തന്നെയായിരിക്കണം. ഹൃദയത്തിൻ്റെ അലിവ്, ഹൃദയ അലിവ്, ദൈവ കാരുണ്യത്തിലേക്ക് വളർന്നു കയറുക. ഞാൻ പറഞ്ഞ കഥയിലെ ജൂബിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ജൂബി പാവപ്പെട്ടവന് കൊടുക്കുന്നത് ദശാംശത്തിൽ പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ അവനോട് പറഞ്ഞു, രാമോനെ, സുവിശേഷം തുറന്ന് വായിക്ക്, ഈശോ എവിടെങ്കിലും പറയുന്നുണ്ടോ ദശാംശം കൊടുക്കാനായിട്ട്? ഇല്ല, ഒരിടത്തും ഈശോ ആവശ്യപ്പെടുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ദശാംശം ഇപ്പോൾ നമ്മുടെ ഇടയിൽ കടന്നു വരുന്നത്? ഇത് പഴയ നിയമത്തിലെ ആചാരമാണ്. അവരുടെ ഗോത്രങ്ങളിൽ ഒന്നിന് വീതം കിട്ടാതെ വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്രമീകരണമാണ്. അല്ലാതെ ക്രിസ്തുവിൻ്റെ പഠനമല്ല. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയും ക്രിസ്തുവിൻ്റെ പഠനങ്ങളിലൂടെയുമാണ് നമ്മൾ പഴയ നിയമത്തെ പോലും വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദശാംശം കൊടുക്കാനൊന്നും നിനക്കൊരു കടമയില്ല. അത് കേട്ടപ്പോൾ അവന് വലിയ ആശ്വാസമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ, നീ ഒരു കാര്യം ഓർക്കണം, ഈശോ എന്താ പറയുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 10:21 ഈശോ പറയുന്നത്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്നിനെ അനുഗമിക്കുക. ഈശോ പറയുന്നത് 10 കൊടുക്കാനല്ല, 100 കൊടുക്കാനാണ്. ദശാംശമല്ല, മുഴുവനും കൊടുക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരോടാ ഈശോ ഈ പറയുന്നത്? നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം എന്ന് അന്വേഷിക്കുന്ന ധനികനായ മനുഷ്യനോടാണ് ഈശോ ഇത് പറയുന്നത്. അർത്ഥം കൊടുക്കുക. മുഴുവൻ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഹൃദയം നിറയെ അലിവും ഹൃദയം നിറയെ ദൈവിക കാരുണ്യവും നിറയുമ്പോഴാണ് പരിധി ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നത്. ഈശോ ആവശ്യപ്പെടുന്നത് ശമറിയാക്കാരൻ്റെ മനസ്സലിവിലേക്ക് വളർന്നു കയറാനാണ്. കാരണം അതിലൂടെയേ നമ്മിലെ ജീവൻ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളരുകയും നിത്യജീവനായിട്ട് അത് രൂപാന്തരപ്പെടുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നമ്മളൊരു വിലയിരുത്തലിന് വിധേയരാകാനാണ്. നമ്മൾ മതമേഖലയിൽ മതാനുഷ്ഠാനങ്ങളിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുർബാന, നമ്മുടെ കൂതാശകൾ, നമ്മുടെ ധ്യാനം. പക്ഷേ ഇവ മൂലം നമ്മിൽ ഉളവാകുന്നത് ഹൃദയത്തിൻ്റെ അലിവാണോ അതോ ഹൃദയ കാഠിന്യമാണോ? മറ്റു മനുഷ്യരുടെ നൊമ്പരങ്ങൾ കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അലിയുന്നുണ്ടോ? നേരെ മറിച്ച് സഹോദരങ്ങളുടെ നൊമ്പരത്തിൻ്റെയും വേദനയുടെയും മുമ്പിൽ ഹൃദയം അലിയാതെ മതകർമ്മങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവനാണ് എങ്കിൽ നമ്മൾ പുരോഹിതരുടെയും ലേവായൻ്റെയും വഴിയിലല്ലേ? അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. അങ്ങനെ കഠിനപ്പെട്ടു പോയാൽ അതിൻ്റെ പരിണത ഫലമെന്താ? കാഠിന്യപ്പെട്ട ഹൃദയം മുന്നോട്ട് പോകുമ്പോൾ മൃതമായി തീരും. അതുകൊണ്ട് തന്നെ ഈശോ എന്നോടും നിങ്ങളോടും ഇന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യ നൊമ്പരങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഹൃദയം അലിയുന്നുണ്ടോ? നമ്മുടെ ഇടവകയിലും നമ്മുടെ രൂപതയിലും നമ്മുടെ സഭാ സമൂഹത്തിൽ മൊത്തത്തിലും വളർന്നു വരുന്നത് ഹൃദയത്തിൻ്റെ അലിവാണോ ഹൃദയ കാഠിന്യമാണോ? ഇതിനുള്ള ഉത്തരമനുസരിച്ചിരിക്കും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവനാണോ ഹൃദയ കാഠിന്യത്തിലൂടെ ഉരുവാകുന്ന മൃതാവസ്ഥയാണോ എന്നുള്ളത്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ജീവൻ്റെ വഴിയിലൂടെ നടക്കാനും ജീവനിലേക്ക് വളരാനുമുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. ഈശോയെ, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ നൊമ്പരങ്ങളും വേദനകളും കാണുമ്പോൾ അവരോടൊത്ത് വേദനിക്കാനും ഹൃദയത്തിൻ്റെ അലിവിൽ ജീവിക്കാനും
അതിൻ്റെ പരിണത ഫലമായിട്ട് എനിക്കുള്ളവ അവരുമായിട്ട് അവരുടെ ആശ്വാസത്തിനായി പങ്കുവെക്കാനുമുള്ള സമറിയാക്കാരൻ്റെ മനസ്സിൻ്റെ ഭാവം ഈശോയെ എന്നിൽ നീ കൂടുതൽ കൂടുതലായിട്ട് വളർത്തണമേ. അതിലൂടെ എന്നിലെ ജീവനെ വളർത്താനും ഓരോ ദിവസവും ജീവൻ അതിൻ്റെ നിറവിൽ ജീവിക്കാൻ. കാരുണ്യത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ ജീവനെ അതിൻ്റെ നിറവിൽ ജീവിക്കുകയാണ്. അങ്ങനെ നീ തരുന്ന നിത്യജീവനിലേക്ക് വളർന്നു കയറാനുമുള്ള കൃപ ഈശോയെ എനിക്ക് നീ തരണമേ. ആമേൻ.